എല്ലാവർക്കും സിനിമ ഗെയിംസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും എല്ലാ സ്പീഡ് ഫയറിൻ്റെ പുതിയ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് റേഡിയോ ഒന്ന് ഗൈസ് ഓഫ് ആക്കട്ടെ. അപ്പം നമ്മൾ പുതിയൊരു കാറാണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എല്ലാ സ്പീഡ് ഫയറിന്. അപ്പം ഈ കാറിന് എന്താ പറയുക, വലിയ സവിശേഷതയൊന്നുമില്ല, പക്ഷേങ്കിൽ എന്താ പറയുക, ELS കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല കിടലായിട്ടുണ്ട്. പഴയ ലൈറ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ്, ചുവപ്പും ഇതാക്കില്ല. എൻ്റെ കയ്യിൽ ചുവപ്പും നീല തന്നെയാണ് കൂടുതൽ ആ ഒരു എഫക്റ്റ് തരുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ എപ്പോഴും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുക. അയ്യോ, എൻ്റെ പുതിയ വണ്ടി വന്ന് ഇടിച്ചു കാലൻ. അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യസമയം കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് പെട്രോളിങ് നമ്മളിപ്പോൾ തുടങ്ങിയത്രേ. അപ്പം ഇപ്പം ട്രെയിൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ. ഓക്കെ, നമ്മളിങ്ങോട്ട് കിടന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് കോൾ ഔട്ട്സ് ഇല്ലേ നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് UK കോൾ ഔട്ട്സാണ് ഇൻസ്റ്റാളേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൾ ഔട്ട് എന്നാൽ നോക്കാം. ഒരു ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു കോൾ ഔട്ട് വന്നത്. അപ്പം ഡെഡ് ബോഡി എവിടെയാണെന്ന് നമുക്ക് വേഗം പോയിട്ടൊന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഡെഡ് ബോഡി ആണെങ്കിൽ നമുക്ക് കോർണർ സർവീസിനെ വിളിക്കേണ്ട, ആസ് എ പോലീസ് ഓഫീസർ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഇനിയിപ്പം ഇത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ എവിടെയുമാണ്. ഓക്കെ, ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ദൃശ്യൻ്റെ മോഡലാവോ. അപ്പം നമുക്ക് ഇവിടെ എന്താണ് സംഭവം നമുക്ക് നോക്കാം. എന്താണ് സംഭവം നമുക്ക് ഇയാളോട് ചോദിച്ചൊക്കെ എന്താ സംഭവം നോക്കാം. ഓൺ ആപ്പൺ. ഇനിയിപ്പോൾ ഇത് വരുണ്ട ഡെഡ് ബോഡി ആണോ ദൃശ്യം ടൂലേ. അപ്പം ഡിഡ് യു സീ എനിത്തിങ് നോ ഓഫീസ്, ഐ എം സോറി. സബ്സ്ക്രൈബ്, ഇറ്റ്സ് ഓക്കെ, വി ഹാവ് നോ മോർ ക്വസ്റ്റ്യൻസ് ഫോർ യു എനിത്തിങ്. ഓക്കെ, ഗുഡ് ഗുഡ് ഡേ ഓഫീസർ. അപ്പം ഇയാളാണ് ഈ പെണ്ണുങ്ങളാണ് വിളിച്ചത്. അപ്പം എന്താണ് സംഭവം എന്നറിയില്ല. ഇയാൾ പെണ്ണുങ്ങളെ ഡെഡ് ബോഡി കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പം നമുക്ക് വേഗം കോർണർ സർവീസിനെ വിളിക്കാം. കോർണർ സർവീസ് വന്നിട്ട് ബാക്കിയുള്ള ക്ലിയറിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. നമുക്ക് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, അവരാണ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വണ്ടി കുറച്ച് മുമ്പോട്ടിടാം. ഇവിടെ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളാകുന്നുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പോവും എനിക്ക് തോന്നുന്നില്ല. കോണർ സർവീസ് ബാക്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് മുമ്പോട്ടെടുത്ത് ഇടാമെന്ന് തോന്നുന്നു. എന്നാലേ ഈ ട്രാഫിക് ഒന്ന് ക്ലിയർ ആക്കി വെക്കാലോ, കാരണം ബാക്കിയുള്ള വണ്ടി പോകുന്നുണ്ടായിരുന്നല്ലേ. എനിക്കൊന്ന് റെഡ് ലൈറ്റും ഇതൊക്കെ കണ്ടോണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു കോളൗട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു ബാരിക്കേഡ് സസ്പെക്റ്റൊക്കെ കോളൗട്ട് വന്നിട്ടില്ല. എന്ത് സംഭവം എന്നറിയില്ല. അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താണ്. പിന്നെ എനിക്കൊന്ന് പിന്നെ ഏതൊരു സസ്പെക്റ്റിനെ വളഞ്ഞുകൂടി പിടിച്ചിട്ടുണ്ട് പോലീസുകാർ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതന്നെ ആയിരിക്കണം അതിൻ്റെ അർത്ഥം ബാരിക്കേഡ് സസ്പെക്റ്റെന്ന് പറയണ്ടെങ്കിൽ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വേഗം നോക്കാം എന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ മറ്റന്മാരെ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. കാര്യം നിങ്ങളെ സബ്സ്ക്രിപ്ഷനാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എവിടെയാണുള്ളത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാറ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, ഒരു നല്ല ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ. നല്ല തീം സൈഡിലെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പം നമുക്ക് ഏതായാലും എമർജൻസി വെഹിക്കിളാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഏത് റൂട്ടും നമുക്ക് എടുക്കാം. ഇല്ലെങ്കിലും GTA 5 നമ്മൾ ഏത് തോന്നിയ റൂട്ടാണ്. അപ്പം നമ്മൾ പോലീസ് ഓഫീസറായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പെട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ആ കോൾ ഔട്ട് വന്ന സ്ഥിതിക്ക് FBI കോൾ ഔട്ടാണ് വന്നത്. അപ്പം നമുക്ക് വേഗം അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. അവർ ഏതാനും സസ്പെക്റ്റിനെ വളഞ്ഞു പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സഹായത്തോടു കൂടിയായിരിക്കും അവർ ഉള്ളോട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വിളിച്ചത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. നമ്മൾ ഇനിയിപ്പം അവിടെ എത്തിയാലും മനസ്സിലാവും എത്ര പോലീസ് ഓഫീസർ വേണമെന്ന്. അതൊക്കെ അവിടെ എത്തിയാലേ മനസ്സിലാവും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവിടെ എവിടെയാണ് ആ സ്ഥലം. ഇവിടെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോലീസ് ഓഫീസേഴ്സ് അവിടെ വളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാരിക്കേഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് ഓഫീസേഴ്സ് അവിടെ വളഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഗൈസ്. അപ്പം നമ്മൾ ഇങ്ങോട്ട്, ഓ മൈ ഗോഡ്. അപ്പം ഇവിടെ മൊത്തം നല്ല ആൾക്കാരാണ്. അപ്പം ഇവിടെ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് കാഴ്ച. അപ്പം നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമുണ്ട്. എന്താ സംഭവം, ഇതാണോ സംഭവം?
ഇതല്ല സംഭവം ഗൈസ്. അപ്പം നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഓക്കെ ഇതല്ല സംഭവം. അപ്പം മുമ്പോട്ട് പോയിട്ട് വേണം ബാക്കിയില്ല. അപ്പം FBI ചങ്ങനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ സംഭവം കാര്യങ്ങളൊക്കെ. അപ്പം ഏതോ സസ്പെക്ട് വീട്ടിൻ്റെ ഉള്ളിലുണ്ട്, അപ്പം അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പം ആ സസ്പെക്ട് വീട്ടിൽ കയറി ഒളിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കോൾ വിളിക്കാനൊന്നും പോകുന്നില്ല ഇതിന്. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ കോളൊക്കെ വിളിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കാം. അപ്പം സ്വാട്ട് ടീം അങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. നമുക്ക് എന്താ സംഭവം നമുക്ക് നോക്കിയേക്കാം. സ്വാറ്റ് ടീം കയറിയിട്ട് അവനെ പുറത്തിറക്കലായിരിക്കും മിക്കവാറും. വളഞ്ഞിട്ട് വിളിച്ചതെന്ന് തോന്നുന്നു. അയ്യോ എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ അയാൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇയാളെ അറസ്റ്റ് ചെയ്യാനല്ല അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കിയാണ് ഇപ്പോൾ കഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അയാളെ കയ്യിൽ ഗണ്ണുണ്ട്. ഇതൊന്ന് മൊത്തം സ്വാറ്റ് ടീം വളഞ്ഞു. നമ്മൾ ആ സ്വാറ്റ് ടീം ഇനിയിപ്പോൾ ബാക്കി അവർ നോക്കിക്കോളും. നമ്മളേതായാലും ഇവിടെ കഷ്ടപ്പെടാൻ പോകുന്നില്ല. ക്ലീൻ അപ്പ് ദ സീൻ വെൻ യു ടേൺ പ്രസ് ആൻഡ് കോൾ ബട്ടൺ. ഏതായാലും ഞാൻ ക്ലീൻ അപ്പ് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയൊക്കെ സ്വാറ്റ് ടീമിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവരവിടെ ഉണ്ടല്ലോ. നമ്മൾ അധികമായിട്ട് കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഏതായാലും ഈ കോൾ എൻഡ് ചെയ്യാൻ പോകണം. ബാക്കിയൊക്കെ ഇവർ നോക്കിക്കോട്ടെ. എനിക്കിത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. അപ്പം നമുക്ക് ഏതായാലും ഈ കോൾ ഔട്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം പോലീസ് ഓഫീസറൊക്കെ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോകാനുള്ള ഒരു ഇതാണ്. ഇതിപ്പം ദൃശ്യം ടൂവിൽ ഒരു സീന് പോലെയുണ്ട്. മൊത്തം പോലീസ് ഓഫീസേഴ്സാണ് ഇവിടെ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു കോൾ ഔട്ടിലേക്ക് പോകാം. അടുത്ത കോൾ ഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കോൾ ഔട്ട് അടുത്ത കോൾ യുക കോൾ ഔട്ട്സ് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെസാൾട്ടൺ ഓഫീസസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതെന്താണെന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു ഏതൊരു പോലീസ് ഓഫീസർ അസോൾട്ട് ചെയ്യുന്നതായിരിക്കും. അസോൾട്ട് ഒന്ന് ദ്രോഹിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതായിരിക്കണം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താണ് സംഭവം. നമുക്ക് വേഗം ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസർ ആക്രമിക്കുന്നതെങ്കിൽ നമുക്ക് വേഗം ഇവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അടുത്ത വീഡിയോ ഇത് കാണിക്കുന്നത്. അപ്പോൾ മാപ്പിൽ ഇവിടെ എനിക്കൊന്ന് ഈ റോഡ് സൈഡിലെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ബാക്കപ്പ് ഇപ്പം വരുന്നതായിരിക്കും. ഇവിടെ ഒരു പോലീസുകാരെ പോലീസുകാരനെ അടിച്ചിടുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ബാക്കപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സ് കുറേ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവനെ എന്തായാലും പിടിച്ചേ പറ്റും. ഞാനെന്തായാലും ബാക്കപ്പിൻ്റെ ടീം വിളിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവനെ ഇപ്പം നമ്മളെ കണ്ടര ഉണ്ണി ചോടിക്കാഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്തിട്ടാം. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇവന് അവിടെ നിന്ന് ഇനി ചോടാനുള്ള നല്ല സാധ്യതയുണ്ട്. രണ്ടാമത് ഷൂട്ട് ചെയ്യാനുള്ള ഇത് ഞാൻ നോക്കി. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. കാരണം ഇയാൾ എൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും അവനെ ഓടിപ്പിടിച്ചേ പറ്റും. അയാൾ അടിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ കിട്ടിയിട്ടില്ല അവനെ. ഏതൊരു വണ്ടിക്കാരനൊക്കെ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഓടുന്നുണ്ട് അങ്ങനെ. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇവനെ ഇടുന്ന് ഷൂട്ട് ചെയ്തിടാനുള്ള ഒരു പരിപാടിയിലുള്ളത്. ഏതായാലും നമ്മൾ പോലീസ് ഓഫീസറ് ഇവിടെ തന്നെ ബാക്കപ്പിൽ എല്ലാം വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനിയിപ്പം ഇത് സഹദേവ ഇനിയിപ്പം എന്താ പറയുക, ഈ CID മുസൽ പറഞ്ഞ സഹദേവ ഇതേപോലെ എന്താ പറയുക ക്രിമിനലൊക്കെ ഇതേപോലെ വന്ന് മതിലിൻ്റെ മേലെ വെടിവെക്കുമ്പോൾ നിന്ന് തരുമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇപ്പോൾ കൃത്യമായിട്ട് വെടിവെക്കുകയും വേണം. അപ്പം ഇവനെ ഇവിടെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവനിപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ളൊരു ഓക്കെ അവനിപ്പം കീഴടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ കാര്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇവനെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് വണ്ടി ഇപ്പം വരുന്നതായിരിക്കും. നമ്മളിവിടെ നിന്നിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇവരൊക്കെ നമ്മൾ ബാക്കപ്പ് വിളിച്ചതിൻ്റെ അനുസരിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എപ്പിസോഡ്സ് ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇന്നലെ നല്ല തിരക്കിലായിരുന്നു. അപ്പം ഇന്നലെ ഏതാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത് ക്ഷമിക്കണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കാറ് കുറച്ചും കൂടി ദൂരെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കൊണ്ട് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് വേണം നമുക്ക് അടുത്തൊരു എന്താ പറയുക കോൾ ഔട്ടും കൂടി ഒന്ന് നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാരാ എൻ്റെ കാറിൻ്റെ അടുത്ത് ആരോ നിന്നിട്ടുണ്ട്. അന്ന് പോലീസുകാരനാണോ എന്ന് സംശയമുണ്ട്. ഇതൊന്നും ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. സ്റ്റേറ്റ് ട്രൂപ്പറിൻ്റെ വണ്ടിയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഇതുണ്ട്. അപ്പം ഇപ്പം നമുക്ക് നമ്മളെ മാപ്പിൽ റഡാറിൽ
രണ്ട് കാറുകൾ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാറിന് പ്ലേറ്റ് ചെക്ക് ഞാനൊന്ന് ചെയ്യാൻ പോവാണ്. ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒന്നും കൂടി പ്ലേറ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എക്സിറ്റ് ആയിപ്പോയി ഗൈസ്. പ്ലേറ്റ് ചെക്ക് ചെയ്ത് രണ്ടോട്ടായി ചെയ്യാൻ നോക്കുന്ന എക്സിറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇല്ല, ഇത് ഇത്ര ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യാമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ പ്ലേറ്റ് ചെക്കിന് നമുക്കൊന്നും കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഏതായാലും വണ്ടി ഇവിടുന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും കൂടി പ്ലേറ്റ് ചെക്ക് കൊടുത്ത് നോക്കാം. പ്ലേറ്റ് ചെക്ക് ഓക്കെ. അപ്പം നമ്മളൊന്നും കൂടി പ്ലേറ്റ് ചെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പം എന്താണ് കോപ്പി ചെയ്ത് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രശ്നമുണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റഡാറിൽ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ നമ്മൾ മാപ്പിൽ ഇയാളെ പറ്റിയിട്ട് മോശം തന്നെ കാണുന്നത്, ഒരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം വേറെ ഏതോ വണ്ടി സെലക്റ്റായി പോയോ നമുക്ക് നല്ല സംശയമുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ഇത് റൺ ചെയ്യേണ്ടി വരും. ചിലപ്പം വേറെ ഏതെങ്കിലും കാറായിരിക്കും റണ്ണായി പോയിട്ടുണ്ട് അവിടത്തിലേ പോയത്. നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കാം ജാമ്യ സൈറ്റേഷൻസും കാര്യങ്ങളും. അപ്പോൾ ഫെലണിക്ക് പിന്നെ വാറണ്ട് ഇഷ്യൂ ചെയ്തതാണ് ഇയാൾക്കെതിരെ. അപ്പം നമുക്ക് എന്തായാലും പിടിച്ചേ പറ്റൂ. അതായത് നമ്മളെന്തായാലും സാറിന് ഇതാക്കിയിട്ട് അയാളെ പിടിക്കാനുള്ള ഒരു ഇതിലാണെന്നുള്ളത്. കാരണം ഏതാ ഞാൻ പറഞ്ഞത്, റഡാറിൽ ഒരു ത്രെട്ടായിട്ട് കാണിക്കുന്നുണ്ട് വളരെ ഇതായിട്ട്. അതിൻ്റെ അർത്ഥം ത്രെട്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളെന്തായാലും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഇയാളെ ഒന്ന് നിർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ് നമുക്ക് ഇവിടെ ഈ ഒരു മുമ്പിൽ കുറച്ചും കൂടി സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്കായി പോകും. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായാലും സിഗ്നൽ കാണിച്ചിട്ട് മെഗാഫോണും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മൾ അവിടെ അടുത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് സൂക്ഷിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. ഇയാളായാലും ഫെലണി വാറണ്ടും കാര്യങ്ങൾ ഇയാളാണെന്നും അറിയില്ല ഞാൻ ചെക്ക് ചെയ്ത കാര്യങ്ങളൊന്നും. അപ്പം നമുക്ക് ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഐ ഡിക്ക് ഒന്ന് ചോദിച്ച് നോക്കാം. ഇയാളെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊന്നും കാണാത്ത സ്ഥിതിക്ക് അതൊന്നും പ്രശ്നമില്ല. അപ്പം നമുക്ക് ഇയാൾ ഏതായാലും ഐ ഡി ഒക്കെ തന്നിട്ടുണ്ട്. ജേമി കാസ് ജേനി കാഴ അങ്ങനെ എന്തോ വന്നു ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് ഞാൻ എന്തായാലും ഗണ്ണ് ഇതാക്കിയിട്ടുണ്ട്. ഏതായാലും മാസ്റ്റ് ലീവ് വെഹിക്കിൾ നമ്മൾ എന്തായാലും അവരോട് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇവരെ ഒന്ന് അറസ്റ്റ് ചെയ്തേക്കാം. ഇവരിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഏതായാലും ഇവനെ അറസ്റ്റ് ചെയ്തിട്ടേ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യം നടക്കും. ഫെലണി വാറണ്ടില്ല. അപ്പം നമുക്ക് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വേഗം. കോർട്ട് വാറണ്ട് ഇഷ്യൂ ചെയ്തതാണ്. അപ്പം എന്തായാലും ഇയാളെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ പുതിയ ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണേ മച്ചാൻ പറയാം. അപ്പം വലിയ താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അപ്പം നമ്മളിപ്പം 400 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ്. എല്ലാവരെയും വലിയ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. അപ്പം ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പിൽ ഞാൻ എന്തായാലും ഈ കാർ ഇവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാർസിന് ഇത് നോക്കിയിട്ട് മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. നമ്മുടെ എന്താ പറയുക, എസ്കോർട്ട് വെഹിക്കിൾ അതായത് ഇവനെ ജയിലിൽ കൊണ്ടുപോകേണ്ട വെഹിക്കിൾ വരെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം ട്രക്ക് സർവീസിനോട് വന്ന അല്ല ടോ സർവീസിനോട് വരാൻ വേണ്ടി വണ്ടി എടുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വേഗം അക്കാര്യം നോക്കാം. അപ്പോൾ ടൂ സർവീസിനോട് ഞാൻ വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ടൂ സർവീസ് വന്നിട്ട് വേണം നമുക്ക് ഇവനൊന്ന് വേഗം ഒന്ന് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ടൂ സർവീസ് ഇപ്പം വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. നമ്മളിനി വലിയ തലവേദനയും കാര്യങ്ങളൊന്നും നടക്കണ്ട. നമ്മളെ വണ്ടി ഇവിടെയുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോസ് നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ നാളെ വീണ്ടും വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യൻ ടൈമിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ ഗായ്സ്.